നമുക്ക് കടച്ചക്ക വറുത്തരച്ച് കറി തയ്യാറാക്കാം. ഇത് വളരെ ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറിയാണ്. പിന്നെ കടച്ചക്ക വെച്ചിട്ട് വേറെ രണ്ട് റെസിപ്പീസ് ഞാൻ ഇട്ടിട്ടുണ്ട്. കടച്ചക്ക തോരൻ, അതുപോലെ കടച്ചക്ക മസാലക്കറി, തേങ്ങാപ്പാലൊക്കെ ചേർത്ത് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കടച്ചക്ക കറി വറുത്തരച്ച കറി ചോറിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് പോകാം മെനുവിലേക്ക്. അപ്പോൾ ഇതിലേക്ക് വേണ്ടിയുള്ള സാധനങ്ങൾ, ഞാനിവിടെ മീഡിയം സൈസിലുള്ള ഒരു കടച്ചക്ക എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ചതുര കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് വെച്ചേക്കുന്നതാണ്. ഇത് കട്ട് ചെയ്ത ഉടനെ തന്നെ നമ്മൾ വെള്ളത്തിലിട്ട് വയ്ക്കുക, അല്ലെങ്കിൽ ഇതിൻ്റെ കറ കാരണം വല്ലാത്തതിൻ്റെ കളറൊക്കെ അങ്ങ് മാറിപ്പോകും. പിന്നെ ഇതിലേക്ക് വേണ്ടി ഞാനിവിടെ ഒരു ചെറിയൊരു തേങ്ങ മൊത്തം തിരുമ്മി എടുത്തിട്ടുണ്ട്. തേങ്ങ തിരുമ്മുമ്പോൾ വളരെ ചെറുതായിട്ട് തന്നെ തിരുമ്മി എടുക്കുക. അപ്പോൾ ഈ തേങ്ങയുടെ കൂടെ നമ്മൾ കുറച്ച് മസാലകളൊക്കെ ചേർത്താണ് വറുത്തെടുക്കുന്നത്. അതിലേക്ക് വേണ്ടി 2 ടേബിൾ സ്പൂൺ ഉണക്കമല്ലി എടുത്തിട്ടുണ്ട്. 12 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ സാധാരണ വറ്റൽമുളകാണ്, കാശ്മീരി മുളകല്ല. പിന്നെ കുറച്ച് സ്പൈസസ് വേണം. 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, ഇത്രയും സൈസിലുള്ള പട്ട എടുത്തിട്ടുണ്ട്. 4 ഗ്രാമ്പു, 5 ഏലക്ക, 1/2 ടീസ്പൂൺ കുരുമുളക്, ഇതെല്ലാം കൂടെ നമ്മൾ ഈ തേങ്ങയിൽ ചേർത്ത് വറുത്താണ് ഇതിലേക്ക് ചേർക്കുന്നത്. പിന്നെ ഇതിലും കൂടി നമുക്ക് ചുവന്നുള്ളി വേണം. ഞാനിവിടെ 2 കൈപ്പിടി നിറയെ ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. അത് രണ്ടായിട്ട് നീളത്തിന് കട്ട് ചെയ്ത് എടുത്തേക്കുന്നതാണ്. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടി 4-5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. 1 ചെറിയ കുടം വെളുത്തുള്ളി, ഈ ഒരു സൈസിലുള്ള ഇഞ്ചി, ഈ ഒരു സൈസിലുള്ള ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. കുറച്ചേറെ കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ ചതച്ച് ചേർക്കും. പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കുക. തക്കാളി ചെറിയ ചതുര കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് ചേർക്കുക. ഏകദേശം നമ്മുടെ കടച്ചക്കയുടെ സൈസിന് വേണം തക്കാളിയും കട്ട് ചെയ്ത് ചേർക്കാനായിട്ട്. പിന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി വേണം, കുറച്ച് കടുക് വേണം, വെളിച്ചെണ്ണ വേണം, പിന്നെ പാകത്തിനുള്ള വെള്ളം വേണം. പിന്നെ ഇതിലേക്ക് തേങ്ങാക്കൊത്ത് ചേർക്കണമെന്നുള്ളവർക്ക് അതും ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ എന്തായാലും അത് ചേർക്കുന്നില്ല. അപ്പോൾ നമുക്ക് തയ്യാറാക്കാൻ തുടങ്ങാം. ആദ്യം നമുക്ക് തേങ്ങ വറുത്തെടുക്കാം. അപ്പോൾ ഇത് വറുത്തെടുക്കാൻ വേണ്ടി ഞാനൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ഫ്ലെയിം ഇട്ടു. ഇപ്പോൾ നന്നായി ചൂടായിട്ടുണ്ട് കേട്ടോ. നമുക്കിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. അതുപോലെ വറ്റൽമുളക് ചേർക്കാം. വറ്റൽമുളക് ഞാനൊന്ന് രണ്ടായിട്ട് മുറിച്ചിട്ടിട്ടുണ്ട്. അതുപോലെ ഉണക്കമല്ലി ചേർത്ത് കൊടുക്കാം. അതുപോലെ നമുക്ക് സ്പൈസസും ഈ സമയത്ത് തന്നെ ചേർക്കാം. പിന്നെ ഇതിലേക്ക് സ്പൈസസ് എടുക്കുമ്പോൾ 1/2 ഗ്രാമ്പു, ഏലക്ക, പെരിഞ്ചീരകം, ഇത് പിന്നെ കുരുമുളകും ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ചേർത്താൽ മതി. മറ്റേ തക്കാളിയൊക്കെ ചേർക്കണമെന്ന് അത്ര നിർബന്ധമില്ല. പിന്നെ ഒത്തിരി അങ്ങ് കൂടണ്ട. നമ്മൾ ഇറച്ചിക്കറിക്കൊക്കെ ചേർക്കുന്ന പോലെ ഒരുപാട് മസാല അങ്ങോട്ട് കൂടണ്ട. പക്ഷെ കുരുമുളക് കുറച്ച് കൂടുതൽ നിന്ന് കഴിഞ്ഞാൽ കൊള്ളായിരിക്കും. പിന്നെ ഈ സ്പൈസസ് ഒത്തിരി അങ്ങ് കൂടിക്കഴിഞ്ഞാൽ കടച്ചക്കയുടെ ആ ഒരു ടേസ്റ്റ് അങ്ങ് കുറഞ്ഞോ. ഇനി നമുക്കിതിൽ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോഴത്തേ നമ്മുടെ തേങ്ങയൊക്കെ ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സമയം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പൊടികൾ ചേർക്കുന്നത് എപ്പോഴും ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രമാണ് ചേർക്കാനായിട്ട്. ഇനി നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. എന്നിട്ട് ചെറിയ ചൂടോടുകൂടി മിക്സിയുടെ ഒരു മീഡിയം സൈസ് ജാറിൽ വെള്ളം ചേർക്കാതെ നല്ല മഷി പോലെ അരച്ചെടുക്കണം. ഒട്ടും തരി പാടില്ല അരച്ചെടുക്കുമ്പോൾ. അപ്പോൾ ഇനി ഇത് തണുത്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് കടച്ചക്കയൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് ഞാനൊരു മൺചട്ടി വെച്ചിട്ടുണ്ട്. ഫ്ലെയിം ഇട്ടിട്ടുണ്ട്. നന്നായി ചൂടായിട്ടുണ്ട് കേട്ടോ. നമുക്കൊരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. അതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കാം. അതുപോലെ പച്ചമുളക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ചേർക്കാം. നീളത്തിനല്ല, ഞാനിങ്ങനെ ഒന്ന് കുറുകെ മുറിച്ച് ചേർത്തേക്കാണ്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ സമയത്ത് നമുക്കിതിലേക്ക് ചീമച്ചക്കയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ഇളകി കൊടുക്കാം. ഇപ്പം നമ്മളിതിലേക്ക് വെള്ളം ചേർക്കുന്നില്ല. ഇതൊന്ന് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. എന്തായാലും ഒന്ന് ചൂടാകുമ്പോഴത്തേക്ക് ചക്കയിൽ നിന്നൊക്കെ അത്യാവശ്യം വെള്ളമൊക്കെ ഒന്ന് ഊറിയിറങ്ങാം. അതുപോലെ നമ്മളിത് കട്ട് ചെയ്ത് കുറേ സമയം വെള്ളത്തിൽ ഇട്ട് വയ്ക്കുമ്പോൾ അതിലുള്ള ആ വെള്ളവും കൂടെ ഇതൊന്ന് വലിച്ചെടുക്കും. അപ്പോൾ 1-5 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് ഒന്ന് നന്നായിട്ടൊന്ന് ആവിയെല്ലാം കയറി വരട്ടെ. പാകത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഇനി നമുക്കിതൊന്ന് ഇളകി കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് ചൂടായി വരുന്ന സമയം കൊണ്ട് ഞാനിവിടെ നമ്മുടെ തേങ്ങയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് തണുത്തിട്ടുണ്ട്. അതൊന്ന് മിക്സിയിൽ അരച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതൊന്ന് ചൂടായിട്ടുണ്ട്. കറിവേപ്പില ചേർക്കാം. അപ്പോൾ അതാണ്ടോ ഇതൊന്ന് ചൂടായപ്പോൾ തന്നെ അത് വേണ്ടോ, ചക്കയിൽ നിന്ന് നന്നായിട്ട് വെള്ളമൊക്കെ ഊറി ഇറങ്ങിയിട്ടുണ്ട്. അത് വേണ്ടോ,
അപ്പോൾ അതൊന്ന് പറയുന്നത് ആദ്യമേ ഒത്തിരി വെള്ളം ഒഴിച്ച് വേവിക്കരുത്, ചക്കയുടെ ടേസ്റ്റൊക്കെ ഒന്ന് കുറയും. ആ എണ്ണയിൽ കിടന്ന് ഒന്ന് വേകുന്നതാണ് നല്ലത്. ചക്ക ഒന്ന് ചൂടായി വന്നതിന് ശേഷം പിന്നത്തെ വേഗം എന്ന് പറയുന്നത് അരപ്പിക്കിടന്ന് വേണം വേകാനായിട്ട്. എന്നാലും അരപ്പൊക്കെ ഈ ചക്കയുടെ ഉള്ളിലോട്ട് നന്നായിട്ട് പിടിച്ചിരിക്കത്തുള്ളൂ. അപ്പോൾ നമുക്കിത് അടച്ചെടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ അരപ്പൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് നമുക്കിനി ചക്കയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് അരപ്പുണ്ട്, നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. വെള്ളം ചേർക്കാതെ തന്നെ അരച്ചെടുക്കുക. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർക്കാം. അപ്പോൾ വെള്ളം ചേർക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരാളൊന്നുമില്ല, ഒരു ഒന്നര രണ്ട് ഗ്ലാസ് വെള്ളം ചേർക്കണം. അപ്പോൾ ആ മിക്സിയുടെ ജാറൊന്ന് കഴുകി ഒഴിച്ചെടുക്കാം. അപ്പോൾ ഈ സമയം നമുക്കിതിലേക്ക് തക്കാളി ചേർത്തെടുക്കാം. തക്കാളി ഇത് ഇതുപോലെ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം. അപ്പോൾ പാകത്തിനുള്ള ഉപ്പ് കുറച്ചുകൂടെ ഒന്ന് ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞിട്ടുണ്ട്, അതുപോലെ ചക്കയൊക്കെ ഒന്ന് വെന്തിട്ടുമുണ്ട്. ചക്കയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്, കണ്ടോ, നന്നായിട്ട് ഉടഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ ഈ കടച്ചക്ക വറുത്തരച്ച് തയ്യാറാക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ചോറിന് അതുപോലെ ചപ്പാത്തിക്ക്, പുട്ട്, അപ്പം അതിൻ്റെ കൂടെയൊക്കെ കഴുകാൻ കൊള്ളാം. ഒരു ഇറച്ചിക്കറിയുടെ ടേസ്റ്റിനുള്ള ഒരു കറിയാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ. ഇനി നമുക്ക് മറ്റേ റെസിപ്പി കാണാം. ബൈ.